ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു ഏക സിവിൽ കോഡ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ബാധിക്കുന്നതാണെന്ന് കോഴിക്കോട് പാളയം മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ മുസ്ലിം വിഭാഗ പ്രശ്നം മാത്രമായി ഇതിനെ കാണരുത് രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സിവിൽ കോഡ് നമ്മുടെ സമാധാനം തകർക്കും അത് മുസ്ലിങ്ങൾ മാത്രമല്ല പക്ഷേ മുസ്ലിങ്ങളും അതിൽ ഉൾപ്പെടും എന്നത് മാത്രമാണ് നമ്മുടെ ആശങ്ക ഭരണകൂടത്തിന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഏക സിവിൽ കോഡ് എന്ന ആ ഒരു മുറവിളി അത് അവസാനിപ്പിക്കണം അതിനുള്ള പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം എന്നാണ് പറയാനുള്ളത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങളുമായി അഭിജിത്ത് എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്ന നിലപാട് ഉന്മേഷ് ഏകീകൃത സിവിൽ കോഡിനെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയാണ് കെ എൻ എം ഉപാധ്യക്ഷനും കോഴിക്കോട് പാളയം ചീഫ് മസ്ജിദ് ഇമാമുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ അദ്ദേഹം പറയുന്നത് ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കേവലം മുസ്ലിങ്ങളുടെ പ്രശ്നം മാത്രമായി അതിനെ ചുരുക്കാൻ സാധിക്കില്ല കാരണം ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും എതിരായ ഒരു കടന്നുകയറ്റമാണ് ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് അത് ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷങ്ങളെയാണ് അതിൽ ബുദ്ധർ ജൈനർ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടാതെ ആദിവാസി വിഭാഗമടക്കം ഈ ഒരു ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ വരും അല്ലെങ്കിൽ അത്തരം ഒരു ഏകീകൃത സിവിൽ കോഡ് വരുന്നത് വഴി പ്രശ്നം അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ പെടും ഇത്തരം നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായും പിന്മാറണം എന്ന ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യമാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഈ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടെ ാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നതാണ് എന്നുള്ളതാണ് അതിനും അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ പാലിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുമ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തെ എല്ലാ പൗരന്മാരും ഇതിനോട് ഒരു ഇതിനോട് ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കണം അത്തരമൊരു സന്ദർഭത്തിൽ മാത്രമാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ പാലിക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാരുകൾ കടക്കേണ്ടത് ഏതായാലും ആ ഒരു രീതിയല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമല്ല നിലവിൽ രാജ്യത്തിൽ ഉള്ളത് തീർച്ചയായും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ എല്ലാ പൗരന്മാരും വരുമ്പോൾ മാത്രമാണ് ഈ ഏകീകൃത സിവിൽ കോഡ് എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തേണ്ടത് നിലവിൽ ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം എന്ന ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ഈ ഡോക്ടർ ഹുസൈൻ മണവൂർ ട്വന്റി ഫോറുമായി സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കുന്നത് ഉന്മേഷ് ശരി അഭിജിത്ത് മുഴക്കൊന്നാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്